ലാലിഗയിൽ ബാഴ്സലോണയ്ക്ക് ജയം. ഇന്ന് ഒസാസുനയെ നേരിട്ട ബാഴ്സ 1-2 രണ്ട് ഗോളുകളുടെ വിജയമാണ് സ്വന്തമാക്കിയത്. യൂൾസ്കൂണ്ടെ, ലെവൻഡോസ്കി എന്നിവരാണ് ബാഴ്സലോണയ്ക്കായി ലക്ഷ്യം കണ്ടത്. ഒസാസുനയുടെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ ആദ്യ പകുതിയുടെ ഇഞ്ചറി ടൈമിൽ ബാഴ്സലോണ ആദ്യ ലീഡെടുത്തു. ഗുണ്ടോഗൻ എടുത്ത കോർണറിൽ നിന്നും യൂൾസ്കൂണ്ടെ ഹെഡറിലൂടെ പന്ത് വലയിലെത്തിച്ചു. രണ്ടാം പകുതിയിൽ പകരക്കാരനായി ഇറങ്ങിയ ചിമ്മി അവിയ 76 മിനിറ്റിൽ ഒസാസുനയെ മത്സരത്തിനൊപ്പമെത്തിച്ചു. 85 മിനിറ്റിൽ ബാഴ്സലോണ ലീഡ് തിരിച്ചുപിടിച്ചു. ലെവൻഡോസ്കിയെ ഒസാസുന താരം കാന്റേന ബോക്സിനുള്ളിൽ ഫൗൾ ചെയ്തതിന് റഫറി ബാഴ്സയ്ക്ക് പെനാൽറ്റിയും കാന്റേനയ്ക്ക് റെഡും നൽകി. പെനാൽറ്റി അനായാസം ലക്ഷ്യത്തിലെത്തിച്ച ലെവൻഡോസ്കി ബാഴ്സയുടെ വിജയം ഉറപ്പിച്ചു. സാവിക്ക് കീഴിൽ 4-3-3 ഫോർമേഷനിൽ ഇറങ്ങിയ ബാഴ്സലോണയ്ക്കായി ടെർസ്റ്റേഗൻ, റോബർട്ടോ, യൂൾസ്കൂണ്ടെ, ക്രിസ്റ്റ്യൻസൺ, ബാൽഡേ, ഫ്രങ്കി ഡിയോങ്, ഓറിയൽ റൊമേയോ, ഗുണ്ടോഗൻ, ലാമിൻ യമാൽ, ലെവൻഡോസ്കി, ഗാവി എന്നിവർ ആദ്യലകളിലെത്തി. യാവോ ക്യാൻസലോ, യാവോ ഫെലിക്സ്, ഇനീഗോ മാർട്ടിനസ് എന്നിവർ രണ്ടാം പകുതിയിൽ ബാഴ്സ ജേഴ്സിയിൽ അരങ്ങേറി. ഗാവി ബാഴ്സലോണയ്ക്കായി 100 മത്സരം പൂർത്തിയാക്കി. മത്സരത്തിൻ്റെ കണക്കുകളിലേക്ക് വന്നാൽ 71% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് ബാഴ്സലോണയായിരുന്നു. 9 ഷോട്ടുകളാണ് ബാഴ്സലോണ തൊടുത്തത്. 4 ഷോട്ട് ഓൺ ടാർഗറ്റ്. 649 പാസുകൾ 90% കൃത്യതയോടെ ബാഴ്സലോണ പൂർത്തിയാക്കി. 11 ഷോട്ടുകളാണ് ഒസാസുന തൊടുത്തത്. 3 ഷോട്ട് ഓൺ ടാർഗറ്റ്. ഇന്നത്തെ ജയത്തോടെ 4 കളികളിൽ നിന്ന് 10 പോയിൻറ്റുമായി ലാലിഗയിൽ 3 സ്ഥാനത്താണ് ബാഴ്സലോണ. ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം 17 റയൽ ബെറ്റിസിനെതിരായാണ് ബാഴ്സലോണയുടെ അടുത്ത മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.